ഒരു കാര്യം രാജ്യത്തിൻ്റെ ജനസംഖ്യയ്ക്ക് നല്ലതാണ്. ഞാനതിൻ്റെ ഗുണങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ട് ബ്രഹ്മചര്യം? എന്താണ് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മം എന്നാൽ പരമമായത് അല്ലെങ്കിൽ ദൈവികമായത്. ചര്യ എന്നാൽ പാത എന്നാണ്. പരമമായ പാതയിൽ സഞ്ചരിക്കുന്നതാരോ അല്ലെങ്കിൽ ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നതാരോ അയാൾ ബ്രഹ്മചര്യയാണ്. ദൈവിക പാതയിൽ സഞ്ചരിക്കുന്ന ആൾ എന്നതിനർത്ഥം, നോക്കൂ, എന്തൊക്കെയായാലും എല്ലാവരും സന്തോഷത്തിനായുള്ള അന്വേഷണത്തിലാണ്, ശരിയല്ലേ? അറിഞ്ഞോ അറിയാതെയോ, ആണോ അല്ലയോ, നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിങ്ങൾ സുഖത്തിൽ സംതൃപ്തനായി. സുഖമാനന്ദമല്ല, സുഖമാനന്ദത്തിൻ്റെ നിഴൽ മാത്രമാണ്. അത് മനോഹരമാണ്, അത് പരിമിതമാണ്. നിങ്ങൾ സുഖത്തിൽ ഏർപ്പെടുമ്പോഴെല്ലാം നിങ്ങൾക്ക് സുഖം ലഭിക്കണമെങ്കിൽ, സുഖം ലഭിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും വേണം, ശരിയല്ലേ? അല്ലേ? എത്രമാത്രം സുഖത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നുവോ അത്രയും ആഴത്തിൽ ആ വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധനസ്ഥനാവുന്നു. അതെ, ഈ വസ്തുവിനെയോ ഈ വ്യക്തിയോ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നുവെന്ന് കരുതുക, നിങ്ങൾ തകർന്നു പോകും. അതങ്ങനെയല്ലേ? സുഖത്തിനോട് നിങ്ങൾക്ക് ആഴത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുഖം തരുന്ന വസ്തുവിനെയോ വ്യക്തിയോ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങൾ തകരില്ലേ? അതിനാൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ വലിയ ബന്ധനമായി മാറുന്നു. ബന്ധനമെന്നത് ഒരു മനുഷ്യനും ആസ്വദിക്കുന്ന ഒന്നല്ല. ചിലത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ചിലത്, ശരിയല്ലേ? എന്നാൽ നിങ്ങളൊരു സുഖ അന്വേഷകനാകുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ മറികടക്കാൻ കഴിയാത്ത വിധം സുഖകരമായ പരിമിതികൾ സ്ഥാപിക്കുകയാണ്. അസുഖകരമായ പരിമിതികളെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയും, സുഖകരമായ പരിമിതികളെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല, ശരിയല്ലേ? നിങ്ങളുടെ ചങ്ങലകളിൽ പലതിലും നിങ്ങൾ സ്വർണം പൂശിയിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ആഭരണങ്ങൾ പോലെ ധരിക്കുന്നു, ശരിയല്ലേ? നിങ്ങളുടെ പരിമിതികൾ, നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ ആഘോഷിക്കുകയാണ്. നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ അതിൽ നിന്ന് മുക്തനാകാൻ ഒരു വഴിയുമില്ല. അതിനാൽ ബ്രഹ്മചര്യം എന്നാൽ നിങ്ങൾ ദൈവിക പാതയിൽ എന്നാണ്. എന്നുവെച്ചാൽ അതിനുള്ള ആദ്യപടി നിങ്ങൾ സ്വന്തം പ്രകൃതത്തിൽ സന്തോഷവാനാകുന്നു എന്നാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ വളരെ ആനന്ദത്തിലായിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും ആവശ്യമായി വരുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഒരു ദിവസം നിങ്ങൾ വളരെ സന്തോഷവാനായിരുന്നു. അന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അങ്ങനെയല്ലേ? നിങ്ങൾ അസന്തുഷ്ടനാണ്, അപ്പോൾ എല്ലാം മികച്ചതായിരിക്കും. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെടുന്നു, അതങ്ങനെയല്ലേ? നിങ്ങൾ ശരിക്കും സന്തോഷവാനായിരിക്കുമ്പോൾ അത് നിങ്ങളെ സ്വതന്ത്രനാക്കുന്നുവെന്ന് കാണുക. നിങ്ങൾ അസന്തുഷ്ടനായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രധാനമായിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിലായിരിക്കണം, എല്ലാത്തിനും നിങ്ങൾ പരാതിപ്പെടുന്നതാണ്. അസന്തുഷ്ടരെപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. സന്തുഷ്ടരോടൊപ്പം പ്രവർത്തിക്കുന്നത് എളുപ്പമാണ്, അവരോടൊപ്പം ഇരിക്കുന്നത് എളുപ്പമാണ്. കാരണം നിങ്ങൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ ഒന്നും പ്രശ്നമല്ല, എല്ലാ കാര്യങ്ങളും അയവുള്ളതാകുന്നു. അതാണ് സ്വാതന്ത്ര്യം. ആനന്ദമാണ് സ്വാതന്ത്ര്യം, അത് സുഖമാണ് സ്വാതന്ത്ര്യം, തീർച്ചയായും ആനന്ദമാണ് സ്വാതന്ത്ര്യം, അല്ലേ? അതിനാൽ നിങ്ങൾ എങ്ങനെ സന്തോഷവാനായിരിക്കാമെന്നാണ് നോക്കുന്നത്. നിങ്ങളത് പുറത്തന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സുഖ അന്വേഷകനായി മാറും. നിങ്ങൾ സന്തോഷവനായിരുന്നപ്പോഴെല്ലാം സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിച്ചതാണോ, അതല്ലെങ്കിൽ അത് പുറത്തുനിന്ന് നിങ്ങളുടെ മേൽ പെയ്തിറങ്ങിയതാണോ? എപ്പോഴും നിങ്ങളുടെ ഉള്ളിലാണല്ലേ. സന്തോഷത്തിൻ്റെ ഉറവിടം നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ അത് പുറത്തന്വേഷിക്കുന്നത് തികച്ചും മണ്ടത്തരമാണ്, അല്ലേ? സന്തോഷത്തിൻ്റെ ഉറവിടം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾ ബാഹ്യമായ ഒരു ഉത്തേജനത്തെ ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആനന്ദം പുഷ് സ്റ്റാർട്ടിലാണ്. നമുക്കതിൽ സെൽഫ് സ്റ്റാർട്ട് ഘടിപ്പിക്കണ്ടേ? വേണ്ടേ? നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ സ്വയം തുടക്കമിടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ബ്രഹ്മചര്യയാണ്, അപ്പോൾ നിങ്ങൾ ദൈവിക പാതയിലാണ്, നിങ്ങളുടെ സ്വന്തം പ്രകൃതത്തിൽ നിങ്ങൾ സന്തോഷവാനാണ്. ഇവിടെയുള്ള എല്ലാ ബ്രഹ്മചാരികളും അങ്ങനെയാണോ? ഇല്ലായിരിക്കാം, പക്ഷെ അതാണ് ഉദ്ദേശ്യം. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയവും സ്ഥലവും ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് കൈകാര്യം ചെയ്യാനില്ലാതെ അതിന് മാത്രമായുള്ള സമയം. അതുകൊണ്ടവർ ഒരു പ്രത്യേക ജീവിത രീതി തിരഞ്ഞെടുത്തു. ഇന്നലെ നമ്മൾ മല കയറിയപ്പോൾ സ്വന്തം ശരീരഭാരം മാത്രം ചുമന്നുകൊണ്ട് നിങ്ങളിൽ പലരും അവിടെ എത്തിയപ്പോൾ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, ശരിയല്ലേ?
നിങ്ങൾക്ക് നാലു പേരെ തോളിലെടുത്തുകൊണ്ട് മല കയറണമെന്ന് കരുതുക. എത്ര പേർക്ക് അതിന് സാധിക്കുന്നതാണ്? നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വലിയൊരു കൊടുമുടി കയറാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾക്ക് പത്ത് പേരെ നിങ്ങളുടെ തോളിലെടുത്തുകൊണ്ട് മല കയറാൻ കഴിവുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എന്നാൽ അപൂർവമായി അത്തരത്തിലെ ആൾക്കാരെ കണ്ടെത്താനാവൂ. ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് നടക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നമെന്നത്, നിങ്ങൾക്ക് 14 വയസ്സായപ്പോഴേക്കും നിങ്ങളുടെ ഹോർമോണുകൾ നിങ്ങളുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്ങനെ അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ കഴിയുമെന്ന്. ആർക്കെങ്കിലും ഇവിടെ വെറുതെ ആനന്ദവാനായിരിക്കാൻ കഴിയുമെന്ന്. അവർക്ക് വിവാഹം കഴിക്കേണ്ടതില്ല. അവർക്ക് എതിർ ലിംഗക്കാരുടെ പുറകെ ഓടേണ്ടതില്ല. അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതില്ല. ജീവിതത്തിൽ ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ സന്തുഷ്ടരാണ്. നിങ്ങളെക്കാൾ സന്തുഷ്ടരാണ്, നിങ്ങളെക്കാൾ തീവ്രതയുള്ളവരാണ്. അപ്പോൾ എല്ലാവരും ബ്രഹ്മചാരിയാവണമെന്നാണോ അതിനർത്ഥം? അല്ല, നിങ്ങളെല്ലാവരും ആന്തരികമായി ബ്രഹ്മചാരികളാവണം. ജീവിതശൈലിയുടെ കാര്യത്തിൽ നിർബന്ധമില്ല. ബ്രഹ്മചര്യം എന്നാൽ അത് അവിവാഹിത അവസ്ഥ മാത്രമല്ല. ഓക്കെ? അതവരെ പിന്തുണയ്ക്കുന്നതിനുള്ള സംവിധാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു വശം മാത്രമാണ് ഒരു ബ്രഹ്മചര്യയാവാൻ. ബ്രഹ്മചര്യം എന്നാൽ നിങ്ങൾ ദൈവിക പാതയിൽ സഞ്ചരിക്കുന്നുവെന്നാണ്. സ്വന്തം പ്രകൃതത്താൽ ആഹ്ലാദഭരിതനെന്നാണ്. വിവാഹിതനാണെങ്കിലും ഒരു ബ്രഹ്മചര്യയായിരിക്കാം. അത് സാധ്യമാണ്. നിങ്ങൾ സ്വന്തം പ്രകൃതത്താൽ സന്തോഷവാനായതിനാൽ നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. സ്വന്തം പ്രകൃതത്താൽ നിങ്ങൾ സന്തോഷവാനാണ്. ഇങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ലോകം മുഴുവൻ ബ്രഹ്മചാരിയാകണം. അങ്ങനെയല്ലേ? അവരുടെ സ്വന്തം പ്രകൃതത്തിൽ എല്ലാവരും സന്തോഷവാനായിരിക്കണം. രണ്ട് പേർ ഒരുമിക്കുമ്പോൾ അവിടെ പരസ്പരം സന്തോഷം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാവരുത്, മറിച്ച് സന്തോഷം പങ്കിടലായിരിക്കണം. അങ്ങനെ ആരിൽ നിന്നും ഒന്നും നേടിയെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചവർ അവർ സ്വന്തം ആനന്ദത്തെ ഉള്ളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിനാൽ അവർ ബ്രഹ്മചര്യം സ്വീകരിച്ചു. പിന്നെ എന്തിനാണ് ഒരു നിശ്ചിത ക്രമം അതിനായി സ്ഥാപിച്ചത്? അവർ ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ സാക്ഷാത്കാരം മാത്രമല്ല. അവരുടെ സാക്ഷാത്കാരം മാത്രമാണെങ്കിൽ നമുക്കത് പല രീതിയിൽ നടത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങളിൽ എത്ര പേർ മാമ്പഴം കഴിച്ചിട്ടുണ്ട്? നിങ്ങൾ മാമ്പഴം കഴിച്ചിട്ടുണ്ടോ? മാമ്പഴം കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളിൽ എത്ര പേർ മാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്? നോക്കൂ, 10 പേര് മാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവാം, പക്ഷെ എല്ലാവരും മാമ്പഴം കഴിക്കുന്നുണ്ട്. കാരണം ഓരോ തലമുറയിലും ആ 10 പേർ തുടർച്ചയായി മാവ് നട്ടുപിടിപ്പിക്കുന്നതിനാൽ മറ്റെല്ലാവരും മാങ്ങ കഴിക്കുന്നു. ശരിയല്ലേ? അതിനാൽ ആത്മീയപാതയെ അതിൻ്റെ സമഗ്രതയിൽ നിലനിർത്തുന്നതിന് ബ്രഹ്മചാരികൾ ആവശ്യമാണ്. ബ്രഹ്മചാരികൾ എന്നാൽ അവരുടെ ഊർജം അയഞ്ഞതും സ്വാധീനിക്കാവുന്നതുമായ രീതിയിൽ അവരെ നിലനിർത്തുന്ന അവരിൽ നമുക്ക് എന്തുമുണ്ടാക്കാം? അവരിൽ നിന്ന് എന്തുമുണ്ടാക്കാം? എനിക്ക് 10 ബ്രഹ്മചാരികളെ ഒന്നാക്കി 10 ബ്രഹ്മചാരികളെ വലിയ ഒരു മനുഷ്യനാക്കി മാറ്റാം. ഒരു വലിയ ശക്തിയായി അവരുടെ ഊർജത്തെ അയവുള്ളതാക്കി നിലനിർത്തിയിരിക്കുന്നു. അവർക്ക് വ്യക്തിത്വമില്ല. നിങ്ങൾ ഏതു വിധത്തിൽ വളച്ചാലും അവർ അതുപോലെയാകും. നോക്കൂ, സമാനതകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൺപാത്രം പോലെയാണ്, കർമ്മത്തിൻ്റെ ഒരു മൺപാത്രം. ചില കർമ്മങ്ങൾ, ചില സ്വാധീനങ്ങൾ നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളൊരു പ്രത്യേകതരം വ്യക്തിയായി മാറിയിരിക്കുന്നു. ജീവിത പ്രക്രിയയിൽ നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ കുറച്ചുകൂടി അയവുള്ളതായിരുന്നു. നിങ്ങളൊരു യുവാവായപ്പോൾ അതല്പം കാഠിന്യമുള്ളതായി. നിങ്ങൾ പൂർണ്ണമായും പ്രായപൂർത്തിയാകുമ്പോൾ അത് കഠിനമായി മാറി. ഇതുപോലെയാണ് ജീവിത പ്രക്രിയയ്ക്കൊപ്പം മൺകലം മെല്ലെ കത്തിച്ച് ദൃഢമാകുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് പ്രായമാവുമ്പോഴേക്കും അത് തികച്ചും ദൃഢമായ ആകൃതിയിലാകും. നിങ്ങളതുപയോഗിച്ച് മറ്റെന്തെങ്കിലും ചെയ്താൽ അത് തകരും. ഇപ്പോൾ ഇവിടെ ഒരു കത്തിച്ച പാത്രമുണ്ട്. നിങ്ങൾ ഈ പാത്രത്തിൻ്റെ ആകൃതി മാറ്റാൻ ശ്രമിച്ചാൽ അത് കഷണങ്ങളായി പൊട്ടിപ്പോവുകയേ ഉള്ളൂ, അല്ലേ? എന്നാൽ അത് കത്തിക്കാത്തപ്പോൾ വളരെ എളുപ്പത്തിൽ അതിനെ നിങ്ങൾക്ക് എന്തായി രൂപപ്പെടുത്താൻ കഴിയും? നിങ്ങൾക്ക് കത്തിക്കാത്ത 10 കലങ്ങൾ ഉണ്ടാക്കി. നാളെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവയെല്ലാം ചേർത്ത് നിങ്ങൾക്ക് വലിയൊരു പാത്രമുണ്ടാക്കാം. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ അവരെ കത്തിക്കാത്ത അവസ്ഥയിലേക്ക്, നമ്മൾ അവരെ കത്തിക്കാത്ത അയവുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കവർക്ക് ഏത് ആകൃതിയും ഏത് രൂപവും നൽകാം. അതിനാൽ ബ്രഹ്മചാരികൾ അതിനായാണ് പ്രവർത്തിക്കുന്നത്. അത് വലിയൊരു സാധനയാണ്. ഇത് വെറുതെ, നിങ്ങൾക്കറിയാവോ, ലോകത്തിലെ മറ്റു സമ്പ്രദായങ്ങളിൽ അവർ അത് ചെയ്യുന്നുണ്ട്. അവർ അവിവാഹിതരാകുമെന്ന പ്രതിജ്ഞ എടുക്കുന്നു. ഇത് അതുപോലെയല്ല. അതിനൊരു പരിപൂർണ സമ്പ്രദായമുണ്ട്.
അവരുടെ ഊർജ്ജം ഉപയോഗിച്ച് അവർ ചെയ്യുന്നതിന് ആന്തരികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അവരൊക്കെ അവിവാഹിതരാവുന്നു എന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ബാക്കിയുള്ളത് വളരെ ആന്തരികമാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വയം സമർപ്പിക്കാൻ തയ്യാറായുള്ള ആളുകൾ സമൂഹത്തിൽ ആവശ്യമാണ്. ഏതു സമയത്തും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരും സമൂഹത്തിലില്ലെങ്കിൽ തീർച്ചയായും ആ സമൂഹം നാശത്തിലേക്കാണ് നീങ്ങുന്നത്. അതാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. മറ്റുള്ളവരിലെ എനിക്കെന്ത് ലഭിക്കും, എനിക്കെന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു നിശ്ചിത ശതമാനം ആളുകൾ സ്വന്തം ക്ഷേമത്തിനപ്പുറം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ സമൂഹം സുസ്ഥിരതയോടെയും സുബോധത്തോടെയും നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ സമൂഹം നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് പ്രധാനമല്ലേ? കുറച്ചാളുകൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചും സ്വന്തം സുഖത്തെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുന്നത്, മറ്റുള്ളവർക്കിത് എങ്ങനെ സാധ്യമാകാമെന്ന് കാണുന്നത്. അതുകൊണ്ട് ബ്രഹ്മചാര്യം ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ആത്മീയതയെ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നതിനും വരും തലമുറകളിലേക്ക് കൈമാറുന്നതിനും വേണ്ടി ഒരു ചെറിയ കൂട്ടം ആളുകൾ അതിന് ആവശ്യമാണ്. എല്ലാവരും അത് സ്വീകരിക്കേണ്ടതില്ല. എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കുകയുമില്ല. ഓരോ വർഷം നൂറുകണക്കിന് അപേക്ഷകളാണ് ബ്രഹ്മചര്യത്തിനായി വരുന്നത്. അതിൽ നിന്നും ഞങ്ങളൊരു 8-10 പേരെ തിരഞ്ഞെടുക്കുന്നു. വിവിധ ഗുണങ്ങളും വിവിധ സാധ്യതകളും നോക്കുന്നു. വരുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അവർക്കും അങ്ങനെയാകാൻ കഴിയില്ല. അവരിൽ നിന്നും ആവശ്യപ്പെടുന്നതായ സാധന ചെയ്യുവാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ വ്യക്തിത്വം അയവുള്ളതും ബോധമുള്ളതുമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള മൺപാത്രമായും സ്വയം വാർക്കുവാൻ കഴിയും. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? അതാണ് ബ്രഹ്മചര്യം.